ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനിയെ കാണുന്നത്. ഇവിടെ തേങ്ങ കൊണ്ടുവന്നിട്ട് സാധാരണ രീതിയിൽ നമ്മൾ തേങ്ങ ഉടച്ചതിന് ശേഷം അതിന് കാമ്പാണ് ഉപയോഗിക്കുക അല്ലേ. എന്നാൽ ഇവിടെ കാമ്പ് ഒഴിവാക്കിയിട്ട് ചിരട്ട മാത്രമാണ് ഈ ഒരു കമ്പനിയിലേക്ക് എടുക്കുന്നത്. അതുപോലെ കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്. ഡിസൈൻ അനുസരിച്ച് വേണം നമ്മൾ ഇത് കൈകൊണ്ട് ചെയ്യാനാണ്, മെഷീനറി ഉപയോഗിച്ചിട്ട് ചെയ്യാനാവില്ല. എഫ് ജി റോവർ എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പടിയൂര് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു കയ്യിൽ തേങ്ങ, ഒരു മുറി തേങ്ങ കാണുന്നുണ്ട്, ഒരു കയ്യിൽ ചിരട്ടയും കാണുന്നുണ്ട് അല്ലേ. സാധാരണ ഞാൻ ഒത്തിരി തേങ്ങയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്, പല കമ്പനികൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തേങ്ങയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, തേങ്ങ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നമുക്ക് ബാക്കി വരുന്ന നമ്മൾ വേസ്റ്റായി കളയുന്ന കത്തിച്ച് കളയുന്ന ചിരട്ടയുണ്ടല്ലോ, ഈ ചിരട്ട വെച്ചിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ് നമ്മളിത് കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ കമ്പനിയുടെ വിശേഷം നമുക്ക് കാണാം നേരെ കമ്പനിക്കകത്തേക്ക്. അമൃത എക്കോ പ്രോഡക്ട്സിൻ്റെ ഓണറായിട്ടുള്ള ജോയ് ചേട്ടനും അതേപോലെ ജോയ് ചേട്ടൻ്റെ വൈഫ് ജിൻസി ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഞാനിവിടെ നിങ്ങളുടെ ജോയ് ചേട്ടൻ നിങ്ങളുടെ വരാൻ കാരണം, സാധാരണ രീതിയിൽ നമ്മൾ ചിരട്ട എടുത്തിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗം ഒന്നിക്കുന്നത് അത് കത്തിച്ച് കളയാനായിരുന്നു, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചിരട്ട എടുത്തിട്ട് ബൗൾ ഉണ്ടാക്കുന്നു, തവികൾ ഉണ്ടാക്കുന്നു, പ്ലേറ്റ് പോലും, ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് പോലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയായി, ഇതിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഏകദേശം 10 വർഷത്തോളം ആയിരുന്നു ചിരട്ട തെങ്ങിൻ്റെ തടി അധിഷ്ഠിതമായ വ്യവസായം സ്റ്റാർട്ട് ചെയ്തിട്ട്. 10-20 ആൾക്കാർ നമ്മുടെ ജോലി ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അതുപോലെ ജനങ്ങൾക്ക് പ്രകൃതിദത്തമായ വസ്തുക്കൾ പരിചയപ്പെടുത്തുക, അവരെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, വിപണിയിൽ അത്തരം സാധനങ്ങൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, ഇത്തരമാണ് നമ്മുടെ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ. ഇത് നമുക്ക് ഫുഡൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല? ഇത് ആദ്യകാലം തുടങ്ങി മനുഷ്യൻ പ്രകൃതി ഉപയോഗിച്ചിരുന്ന ഒരു പ്രകൃതിദത്ത വസ്തുവാണ് ചിരട്ട. അതിനുശേഷമാണ് മറ്റു പാത്രങ്ങളെല്ലാം വന്നത്. ചിരട്ടയിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഔഷധപരമായ പല ഗുണങ്ങളുമുണ്ട്. സ്റ്റാർ ഹോട്ടൽ തുടങ്ങി സാധാരണ ജനങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ തവിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പരമ്പരാഗതമായിട്ട് തവികളൊക്കെ കുത്തുന്നുണ്ടായിരുന്നു, അത് കുത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ഹൈജീനിക് ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഹൈലി ഹൈജീനിക് ആയതും, അതായത് ആർക്ക് ഉപയോഗിക്കാൻ അവരെ മോഹിപ്പിക്കുന്നതായ സാധനങ്ങൾ, അതും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രൊഡക്ഷൻ രീതിയാണ്, ഇതെങ്ങനെ ചെയ്യുന്നു, ഇതെങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ചിരട്ട സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്, നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വേണ്ടിയാ ചിരട്ട ശേഖരിക്കുന്നതിനായി നമ്മൾ തേങ്ങയാണ് സാധാരണ കളക്ട് ചെയ്യുക. എങ്ങനെ തേങ്ങയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, ചിരട്ടയല്ല? അല്ല, തേങ്ങ നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി, അല്ല ഓരോ കടകളിൽ പോയി നമുക്ക് ആവശ്യമായ ഓരോ തവികൾ, നമുക്ക് ഓർഡറുള്ള ഓരോ വസ്തുക്കൾ നിർമ്മിക്കുക, ആ ഡിസൈൻ അനുസരിച്ച് നമ്മൾ തേങ്ങ കളക്ട് ചെയ്യും. ആ തേങ്ങ ഇവിടെ വരുത്തിയ ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട സൈസ് സെലക്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാ ഒരു സെലക്ട് ചെയ്യുന്നത്? അത് നമ്മൾ ഒരു ബൗള് ചെയ്യുന്നതെങ്കിൽ ആ ബൗളിന് വേണ്ട അതേ ഷേപ്പിലുള്ള ഒരേ സൈസ് ചിരട്ടയായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരം ചിരട്ടകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് അത്തരം ചിരട്ടകൾ നമ്മൾ ഈ മെഷീനിൽ കട്ട് ചെയ്യുകയാണ്. കട്ടിങ്ങിൽ നമ്മൾ ചിരട്ട കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്, എല്ലാ രീതിയിലും കട്ട് ചെയ്യാനാവില്ല. ഓരോ സ്പൂണിനും ഓരോ ഡിസൈൻ ഉണ്ട്, അതുപോലെ കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്. ഡിസൈൻ അനുസരിച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന തേങ്ങയുടെ വെള്ളം, ഈ കട്ടിങ് തേങ്ങ വളർന്നെടുത്ത് അതിലെ വെള്ളം നീക്കം ചെയ്യാൻ. വെള്ളം കളയണം നമുക്ക്. ഈ വെള്ളം നിങ്ങൾ എന്തിനൊക്കെ പിന്നെ യൂസ് ചെയ്യുന്നുണ്ടോ? വെള്ളം നമ്മൾ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു വ്യവസായ ഉൽപ്പന്നമായിട്ട് പുറത്തിറക്കാനുള്ള നമ്മൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നീക്കം ചെയ്ത തേങ്ങായി നമ്മൾ ചിരട്ടയിലെ കാമ്പ് നീക്കം ചെയ്ത ശേഷം അതിന് ചിരട്ട വേർപെടുത്തി എടുക്കുകയാണ്. ഇത്തരം ചിരട്ടകളാണ് നമ്മൾ തവിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതും കൈകൊണ്ട് തന്നെയാണല്ലേ? ഇത് കൈകൊണ്ട് ചെയ്യാനാണ്, മെഷീനറി ഉപയോഗിച്ചിട്ട് ചെയ്യാനാവില്ല. ഇത് നമ്മുടെ ആൾക്കാരെ ഇവിടെ ഇരുന്ന് പൊട്ടിച്ച തേങ്ങകത്തെ കാമ്പ് നീക്കം ചെയ്യുന്നു. കാമ്പ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാമ്പ് നമ്മൾ കൊപ്രായിട്ട് കൊടുക്കുകയാണ്, ഡ്രൈയുടെ കൊപ്ര എണ്ണ ആവശ്യത്തിന് വേണ്ടി കൊടുത്തു കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ ചിരട്ട കട്ടിങ് മെഷീനിലേക്കാണ് പോവുക. ഓരോ സ്പൂണിനും ആവശ്യമായ ഡിസൈനിൽ നമ്മൾ ചിരട്ട കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുക്കുന്ന ചിരട്ട വീണ്ടും ഫൈനലായി ഒന്നും കൂടെ സെലക്ട് ചെയ്യും. ഒരേ സൈസും ഒരേ ക്വാളിറ്റിയുള്ള ചിരട്ടകൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് നീക്കും. ഇത് ശരിക്കും കംപ്ലീറ്റ് പ്രോസസ് കഴിയുമ്പോഴത്തേക്ക് വലിയൊരു വിഭാഗം ചിരട്ട അല്ലെങ്കിൽ പീസുകൾ പുറത്തേക്ക് പോകുമല്ലേ? അതെ, ഏകദേശം 30% ചിരട്ട നമുക്ക് ഡാമേജ് ആയി പോകും, ക്രാക്ക് വന്നു പോകും, അതുപോലെ സൈസ് ഡിഫറൻസ് വന്നിട്ട് പോകും. അത് കുറച്ച് വസ്തുക്കൾ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റ് കുറെ ഭൂരിപക്ഷം ചിരട്ടകളും ഈ ഡാമേജ് വരുന്ന 20% നമുക്ക് നഷ്ടപ്പെട്ട് തന്നെ പോവാണ്. അത്തരം ചിരട്ടകളാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക്, ആ ചിരട്ട അടുത്ത പ്രോസസ്സായ ഈ മെഷീനിൽ നമ്മൾ ആ ചിരട്ടയുടെ ഇൻസൈഡ് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇൻസൈഡ് ക്ലീൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് കളറെല്ലാം റിമൂവ് ചെയ്ത് ഭംഗിയാക്കിയ ശേഷം ചിരട്ടയുടെ പുറം, അതായത് ചകിരി മറ്റു ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ മെഷീനിൽ നമ്മൾ ചിരട്ടയുടെ മാനുവായിട്ട് തന്നെ ഇതിൻ്റെ പുറം എല്ലാം റിമൂവ് ചെയ്ത് ഭംഗിയാക്കുന്നു. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തവിക്കാവശ്യമായ അതിൻ്റെ ഹാൻഡിലുണ്ട് പിടി, അത് കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ തെങ്ങിൻ്റെ നല്ല മൂത്ത മരം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്യുന്ന ഒരേ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഓരോ തവിക്കും നമ്മൾ ഓരോ ഡിസൈനിലാണ് കട്ട് ചെയ്യുക. സൈസും ഡിഫറൻസ് ആയിരിക്കും. അങ്ങനെയുണ്ട്, അതിനും ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് നമ്മൾ ഏകദേശം 14 മോഡലോളം തവികൾ ഇവിടെ ചെയ്യാറുണ്ട്. ആ 14 മോഡലിനും ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും. പിന്നെ അടുത്ത പ്രോസസ്സ് വരിക, ഈ തവിയും ചിരട്ടയും നമ്മൾ ജോയിൻറ് ചെയ്ത് അതിനെ റിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബ്രാസിൻ്റെ റിവേറ്റാണ് സാധാരണ ഉപയോഗിക്കുക. അതായത് ഫുഡുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന നാച്ചുറലായ സാധനം എന്ന് പറയുന്നത് ബ്രാസ്സാണ്. അതുകൊണ്ട് ബ്രാസ് റിവേറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ഈ തവി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്കാണ് പോവുക. തവി നമ്മൾ ഫൈനൽ ഫിനിഷിങ്ങിൻ്റെ അതിൻ്റെ ലാസ്റ്റ് ഒരു സ്മൂത്ത് പേപ്പർ പിടിക്കുന്നുണ്ട്, ഡിസ്കി പിടിക്കുന്നുണ്ട്. ഡിസ്കി പിടിച്ചാൽ ഇത് കുറച്ചും കൂടെ മിനുസപ്പെടുത്തും. മിനുസപ്പെടുത്തിയാണ് നമ്മൾ സാധാരണ തവി സ്റ്റോർ ചെയ്യുക. പിന്നെ മാർക്കറ്റിംഗ് ലെവലിലേക്ക് വരുമ്പോഴാണ് ലാസ്റ്റാണ് നമ്മളത് ഫിനിഷ് ചെയ്യുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം ബഫിംഗ് മെത്തേഡാണ്. അത് കൂടുതലും നാച്ചുറലായ ഒരു മെത്തേഡാണ് ബഫിംഗ് മെത്തേഡ്. ബഫിങ്ങിലൂടെ നമ്മൾ സാധനത്തിന് നല്ല ഗ്ലേസിങ് ആക്കും, അതുപോലെ അതിൻ്റെ പ്രതലം നല്ല മിനുസമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളതിനെ ഫിനിഷ് ചെയ്ത ശേഷം ഈ തവികൾ അടുത്ത് നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നു. പാക്കിങ്ങിൽ നമ്മൾ ഡസനായിട്ട് ഓരോ കമ്പനിക്കും നമുക്ക് കിട്ടുന്ന ഓർഡറനുസരിച്ച് ഇതിനെ പാക്ക് ചെയ്ത് ആ സ്ഥലത്ത് എത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൊറിയർ വഴി നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടത് തവി ചെയ്തെടുക്കുക, സ്പൂൺ ചെയ്തെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റ് അതായത് ബൗളും കപ്പൊക്കെ ചെയ്തെടുക്കുന്ന രീതി തന്നെയാണ് വരുന്നത്. ബൗള് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്ത ഷേപ്പിലും അതുപോലെ അളവിലുമുള്ള ഓരോ ബൗളുകളാണ് നമ്മൾ ചെയ്യുക. അത് ബൗള് വരുമ്പോൾ 350 മില്ലി, 600 മില്ലി, 750 മില്ലി, അങ്ങനെ പല അളവിലാണ് വരിക. അതുപോലെ ബൗളുകൾ മിക്കതും നിലത്ത്, അതായത് നമ്മൾ ടേബിളിൽ ഉറച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടി പരന്നിട്ടുള്ളതും നമുക്ക് ആവശ്യമായ അളവിലുള്ളതുമായ തേങ്ങ നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. അതിവിടെ കൊണ്ടുവന്ന ശേഷം അതുപോലെ തന്നെ മെഷീനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു, കാമ്പ് നീക്കം ചെയ്യുന്നു. പിന്നെ ബാക്കി പ്രോസസ് എല്ലാം നമ്മൾ തവി ചെയ്തതുപോലെ തന്നെയാണ് പ്രോസസ്സാണ്. ഇനിയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ് ഒന്ന് കാണുന്നുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. ഓഫ്കോഴ്സ്, നമ്മുടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ചിരട്ടയുടെ തവികളാണ്. അതായത് 14 മോഡലോളം തവികൾ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ലാർജ് തവി ഇതാണ്, ചിരട്ടയുടെ ആ ചോറൊക്കെ കോരാനുള്ള റൈസ് സ്പൂണാണ്. റൈസ് സ്പൂൺ തന്നെ രണ്ട് മോഡലാണ് വരിക. ഇത് ഓവൽ കട്ടിംഗ് ഉണ്ട്, റൗണ്ട് കട്ടിംഗ് ഉണ്ട്. പിന്നെ കറികൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് തരം തവികളാണ്. ഇത് ലാഡിലാണ്, ലാഡിൽ ലാർജ്, ഇത് മീഡിയം വരിക. ഇത് രണ്ട് മോഡലാണ് വരിക. പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് രണ്ട് മോഡലാണ് ഇത്. ഇത് രണ്ടും കുക്കിങ്ങിന് വേണ്ടിയാണ്. ഇത് ഫിഷൊക്കെ കറി വെക്കാന്, ഇത് ചാറ് കറി, അതായത് മോര് അതുപോലെയുള്ള കറികളൊക്കെ കോരാൻ ഉപയോഗിക്കുന്ന ചെറിയ സ്പൂണ്. ഇത് സർവീസ് സ്പൂണുകളാണ്. ഇത് ടേബിളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് ഓവൽ കട്ടിങ് സ്പൂൺ വരും. ഇത് ടേബിൾ സ്പൂൺ എഫ് എം എന്ന് വരും. ഇത് ഡെസേർട്ട് സ്പൂണാണ്. ഇനി വരുന്നത് സൂപ്പ് സ്പൂണാണ്. ചെറിയ കഞ്ഞി, അതുപോലെ നമുക്ക് സാധാരണ സൂപ്പ് കഴിക്കുന്നവർക്ക് സൂപ്പ് കഴിക്കാൻ വേണ്ടിയുള്ള ചെറിയ കുഴിയുള്ള സൂപ്പ് സ്പൂണ്. പിന്നെ അച്ചാർ, ഉപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകൃതിദത്ത വസ്തുക്കൾ എടുക്കണമെന്നാണ്. ഉപ്പ് എടുക്കാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. ഉപ്പും പിക്കിളും എടുക്കാനാണ്. ഇതാണ് പിക്കിൾ സ്പൂണാണ് നമ്മൾ ചെറുത്. പിന്നെ ദോശക്കല്ലിൽ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാവുന്ന തെങ്ങിൻ്റെ തടിയിൽ ചെറുതാണ്. തെങ്ങിൻ്റെ തടിയിൽ ചെയ്ത ഷട്ടുവാണ്. അപ്പോൾ അതിൽ 4 മോഡലാണ് നമുക്ക് വരിക. ലാർജ്, മീഡിയം, ഇത് ഓർഡിനറി, റൗണ്ട്. പിന്നെ പപ്പട പിന്നുണ്ട്. ഇതും ചെയ്യുന്നുണ്ട്, പപ്പടം കുത്തിയെടുക്കാനുള്ള പിന്നാണ്. യൂസ് ആൻഡ് ത്രോ ബൗളാണിത്. ഇതാണ് നമ്മൾ ഇത് ബൾക്കായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. ഇത് യൂസ് ആൻഡ് ത്രോ ആണ്. യൂസ് ആൻഡ് ത്രോ ആണ്. വേണമെങ്കിൽ നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. യെസ്, ഇത് യാസ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മുടെ പ്രകൃതിക്ക് യാതൊരു മലിനീകരണം ഉണ്ടാവില്ല. ഇത് നമുക്ക് വളരെ വൻതോതിൽ ചെയ്ത് കൊടുക്കാം. ലക്ഷക്കണക്കിന് പീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഓൾറെഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ഇത് എവിടെയാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള ബോളൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഇത് ഏകദേശം സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലുകൾ, അതുപോലെ ഹൈ പാർട്ടികൾ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന. പിന്നെ നമ്മുടെ ഐസ്ക്രീം ബൗളാണ് വരുന്നത്. ഇതിൻ്റെ സ്പൂൺ അടക്കമാണ് വരിക. സ്പൂൺ ചിരട്ട തന്നെ സ്പൂണാണ്. നമുക്ക് ഐസ്ക്രീം കഴിക്കാതെ. പിന്നെ ഇതാണ് ബിയർ മഗ്. നമുക്ക് ചിരട്ടയിലെ ബിയർ കഴിക്കാം. ഇതും സ്റ്റാർ ലെവലുള്ള ഹോട്ടലിലെ റിസോർട്ട്സുകളിലൊക്കെ ഉപയോഗിക്കാനുള്ള ഇതാണ്. പിന്നെ ഇത് സെർവ് ചെയ്യാനുള്ള ഇതാണ്, ബൗളാണ് സെർവിങ്. അതായത് നമ്മൾ ഈ സോസ് ഇതൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുമോ? എന്താ ഉപയോഗിക്കാം? നമുക്ക് ടേബിളിൽ വെക്കാം. ഇത് വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് 3 എണ്ണം നമുക്ക് സെർവ് ചെയ്യാം. സെർവിങ് ബൗൾ. പിന്നെ വലിയ ബൗളുകളാണ്. ഏകദേശം 500-600 മില്ലിയോളം കൊള്ളാം ഇതിനകത്താണ്. ഇതിനകത്ത് സെർവ് ചെയ്യാനുള്ള സ്പൂണും ഉണ്ട്. ചായ കുടിക്കാനുള്ള രണ്ട് മോഡൽ കപ്പാണ് വരിക ഇത്. ഇത് നാച്ചുറൽ ഫിനിഷ് എന്ന് പറയും. അതായത് ചിരട്ടയല്ല, ഇത് നല്ല ഫിനിഷിംഗ് അല്ല. ഇത് നമ്മുടെ ഫിനിഷിംഗ് മോഡലാണ്. ഇത് ഫിനിഷിംഗ് ആണ്. ഇത് ഗ്ലേസിംഗ് മോഡലാണ്. കപ്പ് സോസർ വരുന്നുണ്ട്. നമുക്ക് കപ്പും സോസറും വിത്ത് സ്പൂണാണ് കൊടുക്കുക.
അത് നാച്ചുറലായ ഇത് കുറച്ചും കൂടെ ഹൈജീനിക് ആയിട്ടും കുറച്ചുകൂടെ സ്റ്റാർ ലെവല് വേണ്ടവർക്ക് കൊടുക്കാനുള്ളതാണ് കപ്പ് ആൻഡ് സോസർ വിത്ത് സ്പൂൺ. നമ്മൾ ചേട്ടയുടെ പ്ലേറ്റുകൾ തന്നെ വ്യത്യസ്ത സൈസുണ്ട്, ഏത് സൈസ് വേണേലും നമ്മൾ പ്ലേറ്റുകൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ ഇത് നമ്മൾ വൻതോതിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് പക്ഷികളുടെ കൂട്, പക്ഷിക്കൂട്, ബേർഡ്സ് നെസ്റ്റ്. ഇത് വ്യത്യസ്ത അളവിലും സൈസിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് വൻതോതിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ഫ്ലവർ പോട്ട്. അതായത് ഇതിൽ പൂച്ചെടികൾ നടാൻ, പ്രകൃതിദത്തമായ രീതിയിൽ പൂച്ചെടി നടാനുള്ള ഒരു ഐറ്റമാണിത്. നമ്മുടെ കമ്പനി ഏറ്റവും അടുത്തതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു സാധനമാണ് ഐറ്റമാണ് ഇത്. ഇതെന്താ വരുന്നത്? ഇത് ദോശക്കല്ലിലെ എണ്ണ തേക്കാനുള്ള ഒരു വസ്തുവാണ്. അതായത് കൈ ചൂടാവില്ല, പ്രകൃതിദത്തമാണ്, 100% പ്രകൃതിദത്തമാണ്. തെങ്ങിൻ്റെ തടിയും കോട്ടൻ്റെ നൂലും ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എണ്ണ ഒഴിച്ച ശേഷം ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കേടാവില്ല. നമുക്ക് ആവശ്യാനുസരണം ഇതെടുത്ത് ഉപയോഗിക്കാം, വീണ്ടും ഇതിൽ അടച്ചു വയ്ക്കുക. ഈ കോട്ടൻ്റെ നൂല് ഡാമേജ് വന്നാലോ? കോട്ടൻ്റെ നൂല് നമുക്ക് റീഫിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇന്ന് കോർത്തെടുക്കുന്നതാണ്. കോട്ടൻ്റെ നൂല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഇതുപോലെ കോർത്തെടുത്ത് വീണ്ടും യൂസ് ചെയ്യാം. വർഷങ്ങളോടെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു കാര്യം, ഇതിൻ്റെ പ്രൈസ് ആണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഒക്കെ വരുന്നത്? ഏറ്റവും ചെറിയ തവിക്ക് സ്പൂണുകൾ പിക്കൾ സ്പൂണിന് 30 രൂപയുടെ അടുത്താണ് വരിക. 30 രൂപ തുടങ്ങി ഏകദേശം 80 രൂപ വരുന്ന റൈസ് സ്പൂൺ വരെയാണ് നമുക്കുള്ള റേഞ്ച് സ്പൂണുകളുടെ റേറ്റ്. അതായത് നമ്മുടെ MRP പ്രൈസ് ആയിരിക്കും നിങ്ങളീ പറയുന്നുണ്ടാവും. അതെ, MRP. ഓക്കെ. അതുപോലെ നമ്മുടെ ചട്ടകങ്ങളുണ്ട്, സ്പാച്ചില, കോക്കനട്ട് വുഡൻ സ്പാച്ചിലാണ്. അതിന് ഇതേ റേറ്റ് തന്നെയാണ് വരിക, ഏകദേശം 80 രൂപ ഏറ്റവും വലുതിന് വരും. ചെറിയ ഐറ്റംസ് വരുമ്പോൾ അതിന് 35-40 രൂപയാണ് വരിക. ഓക്കെ. പക്ഷേ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത് ശരിക്കും ഹോൾസെയിലാണ്, നിങ്ങൾ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രോഡക്റ്റിനൊക്കെ റേറ്റ് എങ്ങനെ വരുന്നത്? അത് ഓരോ ഐറ്റംസും നമുക്ക് വ്യത്യസ്തമാണ്. അതിന് വേണ്ട അളവുകൾ, അതിൻ്റെ ഫിനിഷിങ് മെത്തേഡ്, അതായത് ഏതെല്ലാം രീതിയിലാണ് ഫിനിഷ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. അപ്പം ഓരോ ആവശ്യമുള്ളവർക്ക് അവരുടെ ഡിസൈൻ, അതിൻ്റെ സൈസ് പറയുമ്പം അതിൻ്റെ ഫിനിഷിങ്ങും പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് കൂടുതലും വൻതോതിലാണ് പ്രൊഡക്ഷൻ, പിന്നെ റീറ്റെയിൽ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ബൾക്ക് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ റേറ്റ് ഡിസ്കസ് ചെയ്താൽ നമുക്ക് അവരെ ഡിസൈൻ ചെയ്ത ശേഷം അവർ സാമ്പിൾ കാണിച്ച് വില ഫിക്സ് ചെയ്ത് കൊടുക്കും. ഒരു ദിവസം എത്ര വരെ നിങ്ങൾ പ്രൊഡക്ഷൻ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്? നമുക്കൊരു 1000 പീസ് പെർ ഡേ നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. 1000 പീസ് ഒരു ദിവസം നിങ്ങൾ ചെയ്തെടുക്കും? അതിനുള്ള കപ്പാസിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ബൗളുകളൊക്കെ ആണെങ്കിൽ ഒരു 500 പീസ് 1000 പീസിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അത് അതിൻ്റെ വർക്ക് അനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് വ്യത്യാസം വരും. കൂടുതൽ വർക്ക് ലേബേഴ്സ് ഉള്ളതാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഡിസൈൻ വരുന്നതിനനുസരിച്ച് അതിന് ടൈം എടുക്കുമായിരിക്കും. കൂടുതൽ സെലക്ഷൻ വേണ്ട മോഡലുകളാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ആവശ്യമുണ്ട്. അതായത് ഒരുപാട് തേങ്ങയിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ട്. എങ്ങനെ നോക്കിയാലും വലിയൊരു ബൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അല്ലേ? നമ്മുടെ ഡെയിലി യൂസ്, അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന സ്പൂണുകൾ നമുക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടാവും. 1000 പീസൊക്കെ ഓർഡർ ചെയ്യുന്ന റെഡി, ഒരാഴ്ചയ്ക്കാണ് നമുക്ക് സാധനം അവർക്ക് കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ദൂര സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും? ഇപ്പം ഇന്ത്യയിൽ എവിടെ വേണേലും നമുക്ക് സാധനം അയച്ചു കൊടുക്കാൻ കഴിയും. ഓൾ ഓവർ ഇന്ത്യയാണ് പരിപാടി, കേരളം മാത്രമല്ല. നമ്മുടെ ഓൺലൈൻ മാർക്കറ്റ് ഉണ്ട്, ഓൺലൈനിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ നമ്മൾ മാർലിറ്റ് ലാ നാച്ചുറ എന്ന ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ സാധനം അയക്കുന്നത്. എന്താണ്? മാർലിറ്റ് ലാ നാച്ചുറ മാർലിറ്റ് MARLITE ഓക്കെ LA നാച്ചുറ NATURA. അത് നമുക്ക് സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ഇത്രയാണ് അമൃത എക്കോ പ്രോഡക്ട്സിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? നമ്മൾ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഇതേപോലുള്ള ചിരട്ടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ് ആക്കിയിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃത ഈ ഒരു കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്തു തരാൻ റെഡിയാണ് കേട്ടോ. ജോയിച്ചേട്ടൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, അത് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്തു തരാനും ഈ ഒരു കമ്പനി റെഡിയാണ്. അത്രയും വലിയ രീതിയിലാണ് ഇവിടെ പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കാം, ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വിശേഷങ്ങൾ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാതെ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.